ജോണട്ട, ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെ ഒരു തീരുമാനമായിരിക്കുകയാണ്. അതെ, ജിൻഡോ കപ്പടിച്ചിരിക്കുകയാണ്. ബേസിക്കലി ഞാൻ ഈ ബിഗ് ബോസ് ഒന്നും കാണാറില്ലെങ്കിലും അപ്പോൾ ഉള്ള ക്ലിപ്സൊക്കെ ഞാൻ കാണാറുണ്ട്. ജോണട്ടൻ ബിഗ് ബോസിൻ്റെ സ്ഥിരം പ്രേക്ഷകനാണെന്ന് എനിക്കറിയാം. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടിയിൽ ജിൻഡോ കപ്പടിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ അഖിൽ മാദാറെ പോലുള്ള ആൾക്കാർ വന്ന് പല പല ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി പൊതുവേ ഒരു സാമൂഹ്യ വിരുദ്ധ പരിപാടിയാണെന്ന് ഒരുപറ്റം ആൾക്കാർക്ക് ഒരു അഭിപ്രായമുണ്ട്. കാരണം ഒരു കാലഘട്ടത്തിൽ സീരിയലുകളായിരുന്നു ഇവർ സാമൂഹ്യ വിരുദ്ധമായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത്. ആ സീരിയലുകൾ എന്ന് പറയുന്നത് ഫിക്ഷനായിരുന്നു, നടക്കാത്ത കാര്യങ്ങളായിരുന്നു നടക്കുന്നതെന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്ത്. പക്ഷേ ഇത് ബിഗ് ബോസ് എന്ന് പറയുന്നത് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ലൈവായിട്ട് 100 ദിവസം എന്താണ് അവർക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ലൈവായിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ സാമൂഹ്യ വിരുദ്ധമാണ്, അതിനകത്ത് പല പല കാര്യങ്ങൾ സദാചാരത്തിന് നിരക്കാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പല ആൾക്കാരും പറയുന്നു. എൻ്റെ അഭിപ്രായമൊക്കെ വേറെയാണ്. പല ആൾക്കാർ പറയുന്നു, പിന്നെ അതിനകത്ത് കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത മോശം തെറി ഉപയോഗിക്കുന്നു, അടിപിടി നടക്കുന്നു, ഇടി നടക്കുന്നു, മോഹൻലാൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ഇടയ്ക്ക് ഒരു ബൈറ്റൊക്കെ ഞാൻ കണ്ടു, ബിഗ് ബോസിന് മുമ്പ് ഉണ്ടായിരുന്ന ഫിറോസ് ഖാനോ, പുള്ളി വന്നിട്ട് ആദ്യം മോഹൻലാലിനെ പിടിച്ചു പുറത്താക്കണം പറയുന്ന ഒരു ബൈറ്റൊക്കെ കണ്ടു. അഖിൽ മാദാർ പറയുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി മൊത്തം ഉടായ്പാണ്, സ്ക്രിപ്റ്റഡ് ആണ്. ഈ ബിഗ് ബോസ് വിചാരിക്കുന്ന അവിടെ കയറ്റുമ്പോൾ തന്നെ ഒരാളെ അയാൾ വിജയിയാക്കണമെന്ന് മനസ്സിൽ കാണും, അയാളെ വിജയിയാക്കുമെന്നാണ്. അപ്പൊ ഇന്നലെ ജിൻഡോ ജയിച്ചപ്പോൾ എന്താ ജോണേട്ടന് തോന്നുന്നത്? ജിൻഡോ അതിന് അർഹനായിരുന്നു? ജിൻഡോ ബിഗ് ബോസ് സീസൺ സിക്സിൽ കപ്പടിക്കാനായിട്ട് എലിജിബിൾ ആയിരുന്നു? ജിൻഡോ അർഹനായിരുന്നു, ആയിരുന്നു. പിന്നെ ജിൻഡോ ഫാനാണ്? ഞാൻ ജിൻഡോ ഫാനാണെന്ന് വെച്ചാൽ അങ്ങനെ ഫാനൊന്നും അല്ല. പക്ഷെ അതിന്റെ ഒരു ഗതി നമുക്ക് കാണുമ്പോൾ അറിയാം. എല്ലാവരും ജാസ്മിൻ ഗബ്രി പ്രണയത്തിന്റെ പിന്നാലെ ആയിരുന്നല്ലോ കുറെ കാലം ബിഗ് ബോസ് കാണുന്നത്. നേരത്തെ ധനുഷ് പറഞ്ഞ പോലെ കുട്ടികളെ വഴിതെറ്റിക്കുന്നു, കുട്ടികളാണ് ഏറ്റവും വലിയ ആരാധകർ. ഞാൻ ഈ അടുത്ത് ഒരു വീട്ടിൽ നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് ഇങ്ങനെ എനിക്കൊരു ആവശ്യമുണ്ട്, അപ്പം ഞാൻ ഇത്ര മണിക്ക് വിളിക്കാമെന്ന് പറഞ്ഞ് അവരെനിക്ക് മെസ്സേജ് ഇട്ടു. അവർ പറഞ്ഞു ആ സമയത്ത് വിളിക്കരുത്, ഞങ്ങൾക്ക് കുടുംബമായിട്ടിരുന്ന് ബിഗ് ബോസ് കാണണ്ടതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വിളിച്ചോ, ആ സമയത്ത് വിളിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അത്ര സ്വാധീനം ഈ ബിഗ് ബോസിന് ഇപ്പോഴും മലയാളികൾക്കിടയിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ജിൻഡോ നല്ല മത്സരാർത്ഥിയായിരുന്നു. ജിൻഡോയെ ആദ്യം ഈ വരുന്ന സമയത്ത് ഇയാളെ ആരും പരിഗണിച്ചില്ല. അങ്ങനെയാണല്ലോ ഇവരെ ഈ ബിഗ് ബോസിൽ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലേ. അതായത് അവിടെ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ സീസണിൽ രജിത് കുമാറിന് തുടങ്ങിയ ഒരു സ്ട്രാറ്റജിയാണ്. അതായത് രജിത് കുമാർ രണ്ടാമത്തെ സീസണിൽ വന്നു, എല്ലാവരും രജിത് കുമാറിനെ മാസമായിട്ട് അങ്ങ് ഒറ്റപ്പെടുത്തി. ഈ ഒറ്റപ്പെടുത്തുന്ന ആൾക്കാരോട് നമുക്കൊരു സോഫ്റ്റ്വെയർ. സെക്കൻഡ് സീസൺ, പിന്നെ തേർഡ് സീസണും ഫോർത്ത് സീസണും ഫിഫ്ത്തും റോബിൻ രാധാകൃഷ്ണന്റെ കാര്യത്തിൽ സംഭവിച്ചത്, അതായത് റോബിനെ എല്ലാവരും ഒറ്റപ്പെടുത്തി. ഒറ്റപ്പെടുത്തിയപ്പോ റോബിൻ വലിയ കളി ഉള്ള ആളല്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പക്ഷെ എങ്കിലും റോബിന് ഭയങ്കര ഫാൻ ബേസ് ആണ്. ആ റോബിന്റെ ആ ഒരു നിലവിളിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഫാൻ ബേസ് ആണ്. അതുപോലെ ഈ സീസണിൽ ജിൻഡോ ഒറ്റപ്പെടുത്തി. ജിൻഡോ അതായത് ഇവര് ഈ മത്സര സഹ മത്സരാർത്ഥിയെ കുറിച്ച് പറയാൻ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മണ്ടൻ എന്ന ടാഗ് ലൈൻ ചെയ്തത് ജിൻഡോയാണ്. ജിൻഡോ മണ്ടനായി മുദ്രകുത്താണ്. ഓ, അവിടെ നിന്നാണ് ജിൻഡോ പിന്നെ കയറി വരുന്നത്. അതായത് ജിൻഡോ ഇതൊരു ഗെയിമാണല്ലോ. മോഹൻലാൽ പോലും വന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആരോടാണ് എനിക്ക് തോന്നുന്നു, മറ്റേ ഇല്ലേ അല്ലേ ഉണ്ടല്ലോ ജാൻമണി, ജാൻമണിയോടാണെന്നാണ് എനിക്ക് തോന്നുന്നത് പറഞ്ഞത്. ഇത് ഒരു ഗെയിമാണ്, മറ്റേ പുള്ളിക്കാരി മറ്റേ രസമല്ലേ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന നമുക്ക് നമ്മുടെ ഈ ടെൻഷൻ ഇടയ്ക്ക് ജാൻമണി വരുന്നു ഇങ്ങനെ പറയുന്നു. അപ്പൊ ഇതൊക്കെ രസമല്ലേ. പുള്ളി പറഞ്ഞത് ഇതൊരു ഗെയിമാണ്. അപ്പൊ ഈ ഗെയിമിൽ നിങ്ങൾ വന്നിരിക്കുന്നത് എന്തിനാ? നിങ്ങൾ മത്സരിച്ച് ജയിക്കാനാണ് വന്നിരിക്കുന്നത്. മറ്റവരും വന്നിരിക്കുന്നത് എന്തിനാ? ജയിക്കാനാണ്. അപ്പോൾ ഈ ഗെയിമിൽ ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ജിൻഡോയെ ഒറ്റപ്പെടുത്തുന്നു. ജിൻഡോ പക്ഷേ കിട്ടിയ ഒരു അവസരം പോലും, എതിരാളിക്കെതിരെ ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ അവസരവും ജിൻഡോ ഉപയോഗിച്ചു, ഒരു അവസരവും പാഴാക്കിയില്ല ജിൻഡോ. അപ്പോൾ ഈ ഒരു പാവത്വം, ഇയാളുടെ ഭാര്യ ഇയാളെ ഉപേക്ഷിച്ചാണല്ലോ. അപ്പം ജിൻഡോ അതെനിക്കറിയില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഈ സഹതാപം ഒക്കെ ആളുകൾക്ക് എല്ലാ കഥകളും സഹതാപ തരംഗം ഭാര്യ ഉപേക്ഷിച്ച സഹതാപം കിട്ടുമോ അതെനിക്കറിയില്ല. അപ്പൊ കഥ പറയൂലേ ബിഗ് ബോസിൽ? ഞാനിത് ഫോളോ ചെയ്തോണ്ട് ജിൻഡോന്റെ ജീവിതകഥ പറയും, മനസ്സിലാവും. തവണ ഇതുപോലെ ജീവിതകഥ പറഞ്ഞ് പച്ചക്ക് പറയുന്നില്ല, ജീവിത തേനൊട്ടി ഒറ്റുണ്ടായിരുന്നല്ലോ. മറ്റേ ഈ പട്ടാളത്തിൽ ഒരു പെണ്ണിനെ പ്രേമിച്ചു എന്നാണ്. അപ്പൊ ഞാൻ വായിച്ചൊരു ട്രോളാണ് കേട്ടോ. എല്ലാവരും അവിടെ റോബിൻ ആർമി, മറ്റേ ആർമി, മറിച്ച ആർമി, അവന് മാത്രം ഇന്ത്യൻ ആർമി, ഇന്ത്യൻ ആർമി വെച്ചോണ്ട് പോകണം. അപ്പൊ കഥ പറഞ്ഞിട്ടാണ് കഥ അറിയുന്നു.
അപ്പോൾ ഇയാൾ യഥാർത്ഥത്തിൽ ഈ സെലിബ്രിറ്റികളുടെ ഫിറ്റ്നസ് ഗുരുവാണ് ജിൻഡോ. ഓ സെലിബ്രി. അപ്പോൾ എട്ട് ഇയാളുടെ തന്നെ ഒരു എട്ട് സ്ഥാപനമുണ്ട്, ശാഖയുണ്ട്, ജിൻഡോ ബോഡി ക്രാഫ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. എട്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഇയാളുടെ ബോഡി ഒക്കെ കണ്ടറിയാമല്ലോ, നല്ല മസിലൊക്കെ പെരുപ്പിച്ചിരിക്കുന്ന ആളാണ്. അപ്പോൾ അത്രയും, പക്ഷേ ഈ ശരീരത്ത് കാണുന്ന ആ ധൈര്യം മനസ്സിനില്ല എന്നാണ് ആദ്യം ആളുകൾ വിചാരിച്ചെങ്കിലും, പക്ഷെ അവസാനം ഇയാളിപ്പോൾ കപ്പടിച്ചപ്പോൾ മനസ്സിലായി അയാൾ കൃത്യമായി ഗെയിം പ്ലാൻ ഉണ്ടായിരുന്ന ഒരു ആളാണെന്നുള്ളത്. പക്ഷേ ഈ സീസണിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മറ്റ് സീസണുകളെ അപേക്ഷിച്ച് മോശം മത്സരാർത്ഥികളായിരുന്നു ഒന്നുമില്ല ആർക്കും വേണ്ടിയിട്ട് നമുക്ക് പറയാം. മറ്റേത് രജിത് ആർമി റോബിൻ രാധാകൃഷ്ണന്റെ ആൾ. എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, കഴിഞ്ഞ തവണ അഖിൽ മാരാർ ഉണ്ടായിരുന്നു. അഖിൽ മാരാർ എന്ന് പറയുന്നത് ബിഗ് ബോസില് ബാക്കി അഖിൽമാരാർ കൂടെ മത്സരിച്ച ആൾക്കാരെ കാട്ടിലും എത്രയോ ഉയർന്ന തലത്തിൽ ബുദ്ധി കൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ. അതെ, അഖിൽമാരാറിന്റെ തലമല്ലായിരുന്നു വന്ന ആൾക്കാർ. ഈ ഇത്തവണ വന്ന ആൾക്കാർ എല്ലാവരും ഈക്വലായിരുന്നു, ആർക്കും അവരോട് ഒരു മമതേ ഇല്ല, ഒന്നുമില്ല. എനിക്ക് അവനെ അടിക്കണം, മോളിൽ കയറി പോകണം, അവൻ കാലൊടി നേർന്നാലും കൈയൊടി നേർന്നാലും. അല്ല, ഈ ഇത് വലിയ വിവാദങ്ങളുണ്ടായി. ഈ അടിച്ച കാര്യം പറഞ്ഞപ്പോഴാണ് സിജോ റോക്കി അടിക്കുന്നു അടിക്കാൻ പറഞ്ഞത് മോഹൻലാൽ. അതിന് കേസ് ഒരു ആയല്ലോ. എന്നിട്ട് മോഹൻലാൽ വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും സിജോയെ അന്വേഷിച്ചോ? ആർക്കും അന്വേഷിക്കണ്ട, ഒരിത്തം പോയല്ലോ, സന്തോഷം. മുഖം പൊളിഞ്ഞോ പല്ല് പൊഴിഞ്ഞോ ഒന്നും അറിയില്ല. ഈ മറ്റേ ജാൻമണി പുറത്താക്കുമ്പോൾ ജാൻമണി കരയുന്നുണ്ട്, എന്നെ എന്നെ പറഞ്ഞുവിടല്ലേ, എന്നെ പറഞ്ഞുവിടല്ലേ. കരയാണോ ചിരിക്കുകയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാം. ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 100 ദിവസം കൊണ്ട് ഈ മനുഷ്യരെ എല്ലാം കൂടെ അടച്ചിടുമ്പോൾ ഇവർ യഥാർത്ഥത്തിൽ എന്താണോ അത് ഒരു ഇവരുടെ യഥാർത്ഥ ഉദാഹരണമാണ്. നമ്മുടെ കോവിഡ് സമയത്ത് കുടിയന്മാർക്ക് വാറ്റ് കിട്ടാതായപ്പം മറ്റേ സാനിറ്റൈസർ എടുത്തിട്ട് വാറ്റി കുറേ അടിച്ചു പോയല്ലോ, പറ്റുന്നില്ല, നമ്മളെ ഫ്രസ്ട്രേറ്റഡ് ആയി പോകും. അതുപോലെയാണ് ഇവരുടെ ഈ സംഭവം. എന്തായാലും ഇങ്ങനെയൊക്കെ വന്ന ആളാണ് ഇദ്ദേഹം. പിന്നെ അതിനകത്ത് ഏറ്റവും വിവാദമുണ്ടായത് ഇപ്പോൾ അഖിൽ മാരാര് തന്നെ വന്ന് പറയുന്നു, അയാളൊരു വാക്കുപയോഗിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇവർക്ക് ഇത് കിട്ടുന്നത് എന്നൊക്കെ. അപ്പോൾ കാസ്റ്റിംഗ് കൗച്ചാണോ? അതെ. പക്ഷെ അയാൾ അങ്ങനെയല്ല ഉപയോഗിച്ചു, അങ്ങനെയല്ല, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇതൊക്കെ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്, ശരിക്കും പറഞ്ഞാൽ അഖിൽ മാരാര് എന്ന് പറയുന്ന ആളിന് ഇത്രയും ഒരു നമ്മൾ ഇത്രയും അറിയുന്ന ഫെയിം ഉണ്ടാക്കി കൊടുത്ത ബിഗ് ബോസ് ആണ്. അയാൾ തന്നെ പറയുന്നുണ്ട്, എനിക്കൊരു ചേട്ടൻ എന്താ അഖിൽ മാരാറെ കുറിച്ച് അഭിപ്രായം? പുള്ളിക്കാരൻ ബിഗ് ബോസിൽ പോകുന്നു, അതിനു മുമ്പ് പുള്ളിക്കാരന് കിട്ടിയിരുന്ന ഇരട്ടി ഇരട്ടി ഫെയിം കിട്ടുന്നു, പുള്ളിക്കാരൻ പല ലക്ഷുറീസ് കാർ എടുക്കുന്നു, ഫ്ലാറ്റിൽ പോയി താമസം മാറുന്നു, അതിനുശേഷം അഖിൽ മാരാർ ബിഗ് ബോസിനെ ഇങ്ങനെ തെറി പറയുന്നതിനോട് ചേട്ടൻ എന്താ ഒരു അഭിപ്രായം? ബിഗ് ബോസിന് തെറി പറയാൻ പാടില്ലായിരുന്നു. പാടില്ലായിരുന്നു കാരണം അയാൾക്ക് ഇത്രയും ഒരു അവസരം കൊടുക്കുകയും 500,000 രൂപയാണ് അയാൾ തന്നെ പറയുന്നുള്ളൂ എന്നെ ഉദ്ഘാടനത്തിന് വിളിച്ച് 500,000 രൂപ എനിക്ക് തരണം. 500,000 രൂപ ആ ഈ ബിഗ് ബോസിൽ ജയിച്ചതിന്റെ കൂടെ ഫലമായിട്ടാണ് അയാൾ 500,000. അയാൾ തന്നെ ഇന്റർവ്യൂവിൽ ശ്രദ്ധിച്ചാൽ മതി, പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഒരുത്തനും എന്നെ മൈൻഡില്ലായിരുന്നു, ഒരുത്തനും വിലയില്ലായിരുന്നു. ബിഗ് ബോസ് ജയിച്ചതിന് ശേഷം, വിന്നറായതിനു ശേഷം എനിക്ക് ഡിമാൻഡുണ്ട്, അപ്പൊ ആ ഡിമാൻഡ് വെച്ചിട്ട് ഞാൻ എന്റെ വില പേശുകയാണ്. 500,000 തന്നാൽ അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ പട്ടിണി കിടക്കുമ്പോൾ ഒരാൾ നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ വരുന്നു. ഈ കൈപിടിച്ച് ഉയർത്താൻ വരുന്നവൻ വളരെ മോശക്കാരനാണെങ്കിൽ എന്താണ് നമ്മൾ അയാളുടെ കുറ്റവും കുറവുകളും പറയരുത് എന്നൊരു നിയമം ഇല്ലല്ലോ. അതായത് ബിഗ് ബോസ് അഖിൽ മാരാർ വന്നു, അതിനുശേഷം അഖിൽ മാരാർ മനസ്സിലാക്കുന്നു ബിഗ് ബോസിന് ഇങ്ങനെയൊക്കെ ഗെയിം പ്ലാനുകൾ ഉണ്ട്, ബിഗ് ബോസ് ക്രൂക്കഡാണെന്ന് മനസ്സിലാക്കുന്നു, അഖിൽ മാരാർ കപ്പടിച്ച് പുറത്തിറങ്ങി ബിഗ് ബോസ് നെറ്റി ആഞ്ഞടിക്കുന്നു. അതിൽ ഒരു തെറ്റ് ഞാൻ എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ധാർമ്മികതയുടെ പ്രശ്നമാണോ ചേട്ടൻ പറയുന്നത്? ധാർമ്മികതയുടെ പ്രശ്നമില്ലേ, അതൊരു നെഗറ്റീവ് ഗെയിം ആണ് യഥാർത്ഥത്തിൽ. മനുഷ്യൻ സമ്മതിച്ചു, അല്ല ആ ഗെയിം എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഗെയിം ആണ്. കാരണം ആ ഗെയിം, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ ഗെയിം നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കുന്നുണ്ടോ? കുട്ടികളെ വഴിതെറ്റിക്കുന്ന വെച്ചാൽ കുട്ടികൾ എല്ലാവരുടെയും കയ്യിൽ നിന്ന് മൊബൈൽ ഫോണുണ്ട്, എന്തൊക്കെ ആ മൊബൈൽ ഫോണിൽ കുട്ടികൾ കാണുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് വന്നതുകൊണ്ട് അങ്ങനെ വഴിതെറ്റിപ്പോകും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനേക്കാൾ കാര്യങ്ങൾ ഈ ഫോണിൽ കുട്ടികൾ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ബിഗ് ബോസ് അങ്ങനെ ലിമിറ്റ് വിട്ടിട്ടൊരു സാധനം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അടുത്തിരിക്കുന്നു, ഇഷ്ടമാണെന്ന് പറയുന്ന എന്താ പറയുക, മറ്റേ എല്ലാ പെൺകുട്ടി ജാസ്മിൻ അഫ്സലിനെ പ്രേമിച്ചിട്ടാണ് അകത്തേക്ക് വരുന്നത്. അവിടെ വന്നപ്പോൾ ഗബ്രി കാണുന്നു, ഗബ്രി നീ പോകല്ലേ, ഗബ്രി എങ്ങോട്ട് പോയാലും അങ്ങോട്ട് പോകുന്നു, ചോറ് വാരി കൊടുക്കുന്നു, അവർ പ്രണയിക്കുന്നു. ഈ പാവം അവനെ തേച്ചാണ് ഈ അകത്ത് ഈ അഭ്യാസം എല്ലാം കാണാൻ, അവനിതെല്ലാം കാണാൻ, അവന് അകത്ത് കയറി വന്ന് ഇവിടെ രണ്ടാഴ്ച കൊടുക്കാൻ പോലും പറ്റുന്നില്ല. ഇത്രയും കേൾക്കണ്ട, നിങ്ങളെടുത്ത് ഉടുക്കും മൈത്രേ. പുള്ളി പറയുന്നത് ഒരാൾക്ക് 2, 3, 4 വരുമാനും ഭർത്താക്കന്മാരും എല്ലാം ആവാൻ, സ്ത്രീകൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം എന്നാണ് പുള്ളി പറയുന്നത്. അതാ നമ്മളത് തേപ്പില്ല, പ്രണയം മാത്രമേ ഉള്ളൂ, അവരുടെ ചോയ്സ് ആണ് എന്നാണ് പുള്ളി പറയുന്നത് മൈത്രേ. അതെ അതെ. അയാളുടെ പേരെന്താ? അഫ്സൽ. അഫ്സൽ പുള്ളിക്കാരൻ ഒരു മുട്ടക്കാട്ടം പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. അതെ അതെ.
ഈ സീസണിലെ വിശേഷങ്ങളാണ് ഇതൊക്കെ. ഈ സീസണിൽ പോലും നമുക്ക് ഇത്രയും വിശേഷം പറയാം. വിശേഷങ്ങളില്ല, ആകെ നമുക്ക് അതിനു മുമ്പുണ്ടായിരുന്നത് മറ്റേ ഈ രജിത് കുമാർ വന്ന സമയത്താണ് പുള്ളി മുളകെടുത്ത് തേക്കുക. പോരാത്ത പുള്ളി നമുക്ക് സംസാരിക്കാൻ കണ്ടന്റുകൾ ഒരുപാട് ഇട്ടു. സ്ത്രീകളെ ജീൻസ് ഇടാൻ പാടില്ല, സ്ത്രീകള് മറ്റേ നടു ചല്ലി സ്ത്രീകളെ ചാടാൻ ഉയർന്ന് ചാടാൻ പാടില്ല. അതിനകത്ത് പുള്ളി ഈ കാര്യങ്ങൾ പറയുമ്പോഴാണല്ലോ പുള്ളി ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ സാമൂഹികപരമായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള ഒരുപാട് വിഷയങ്ങൾ രജിത്കുമാർ ക്ലാസ് എടുക്കാൻ പോകുന്ന ആളായിരുന്നു. ഇതുപോലെ ക്ലാസ് എടുക്കാൻ പോയിട്ട് ഈ സ്ത്രീകളെയൊക്കെ ആക്ഷേപങ്കിൽ ഒരു പ്രാവശ്യം രജിത് കുമാറിനെ കോളേജിലാണോ സ്കൂളിലാണോ എന്ന് എനിക്ക് കോളേജിലാണെന്ന് തോന്നുന്നു, ആര്യ എന്നാണെന്ന് തോന്നുന്നു ആ കുട്ടിയുടെ പേര്. അവളെ എഴുന്നേറ്റ് നിന്ന് കൂവി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കണ്ടിട്ടുണ്ടാവും, വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പം ഇദ്ദേഹം അവള് ഇവള് നീ അങ്ങനെ ഒരു സ്ത്രീ വിരുദ്ധമായ പ്രഭാഷണങ്ങളിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് രജിത് കുമാർ. വിവാദങ്ങളായിരുന്നു മൊത്തത്തിൽ. ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹം ബിഗ് ബോസിൽ വരുന്നു. ഈ പറഞ്ഞ പോലെ ആദ്യമേ ഉള്ള ആളുകളെല്ലാം ഇദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഭയങ്കര ആർമി ഉണ്ടാവുന്നു. ഇദ്ദേഹം മറ്റേ മുളക് തേക്കുന്നു. അതൊക്കെ അല്ല, അത് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചോട്ടെ. ഈ സ്ത്രീ വിരുദ്ധത, ഈ എന്താ പറയാ, ടോക്സിക് മസ്കുലാനിറ്റി എന്നൊക്കെ ഇവിടെയുള്ള ഫെമിനിസ്റ്റുകൾ പറയുക, അത് പിന്നെ കുറേ എന്താ പറയാ തർക്കുത്തരം, ബഹുമാനമില്ലായ്മ, ഇതൊക്കെ കാണിക്കുന്ന ആൾക്കാർക്കാണ് നമ്മളുടെ ഒരു ഫാൻസ് കൂടുതൽ. അതെന്താ അങ്ങനെ? അപ്പൊ നമ്മുടെ സിനിമകൾ എടുത്ത് നോക്കിയാലും മനസ്സിലാവും, നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ മറ്റേ ആവേശത്തിലെ രംഗണ്ണൻ, 10 പേരെ ചവിട്ടി ടീച്ചർമാരെയൊക്കെ എടുത്തിട്ട് അടിക്കുന്ന രംഗണ്ണൻ, പിന്നെ നമ്മുടെ KGF യാഷ്. യാഷിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാർലമെന്റിനകത്ത് പോയി മന്ത്രി വരെ വെടിവെച്ച് പോയി. നമുക്ക് അതാ ഇത്രയ്ക്ക് എന്താ, നമുക്ക് എന്താ ഈ ടോക്സിക് പീപ്പിളിനോട് ഇത്ര ഒരു സ്നേഹം? യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ ഇവരെയൊക്കെ കാണുമ്പോൾ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നു, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഈ നാട്ടിലെ നമ്മളെന്തൊക്കെ പറഞ്ഞാലും വലിയൊരു ഒരുപാട് കൊലപാതകങ്ങളൊക്കെ ചെയ്ത ഒരാളെ കാണുമ്പോൾ നമുക്ക് അയാൾ വരുമ്പോൾ അയാൾ ഈ കൊലപാതകമാണ്, അല്ലെങ്കിൽ ഒരു ഗുണ്ടയാണ്, അയാളെ ഒരു ബഹുമാനം. ഞാൻ പറഞ്ഞ ആരാധനയുടെ ആസ്പെക്റ്റിലാണ് ഈ ആരാധന. രജിത് കുമാറിനൊക്കെ ഉണ്ടായ ആരാധകർ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിരുന്നു. ഗോപിൻ രാധാകൃഷ്ണൻ ഉണ്ടായ ആരാധകരോ? പിന്നെ പുള്ളി ഒരു വേട്ടവളെ പുള്ളി ഈ കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് ഓരോ ദിവസം ഓരോന്ന് ചെയ്യും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അയാൾ ഇങ്ങനെ പോയി ഛർദ്ദിക്കുന്നതായിട്ട് അഭിനയിച്ചു ജോബിൻ എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും മറ്റേ ഷാലു പേയാടൊക്കെ ആ സമയത്ത് നിന്ന് എന്തൊരു ബഹളമായിരുന്നു. അതായത് ഷാലു പേയാട് ഈ സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറാണല്ലോ. ദിലീപിനെ ഒന്ന് കാണണമെന്ന് പറയും, ഞാൻ ദിലീപിന്റെ അടുത്ത് നിൽക്കാൻ ഒരു വീഡിയോ കോൾ ഇട്ട് കൊടുക്കും, വീഡിയോ കോളിന്റെ സ്ക്രീൻഷോട്ട് എടുക്കും, ഏതെങ്കിലും ഓൺലൈൻ അയച്ചു കൊടുക്കും, ദിലീപിന്റെ അടുത്ത സിനിമയിൽ വില്ലൻ രാധാകൃഷ്ണൻ അങ്ങനെ. അപ്പൊ ആ ശല്യം ഒന്നും ജിൻഡോയെ കൊണ്ടുണ്ടാവില്ല. ജിൻഡോയിലേക്ക് തിരിച്ചു വരാം. ജിൻഡോയുടെ അമ്മ പറഞ്ഞത് ജിൻഡോ ഒരു പാവമാണ്, അവൻ ഒരു പാവമാണെന്ന് തോന്നുന്നു. അപ്പം ഇത്തവണ എന്തായാലും ജിൻഡോ തന്നെയാണ് അർഹൻ, കാരണം ഒരു പാവമാണ് അയാൾക്ക്. അയാൾ ജയിക്കണം എന്നുള്ളത് അയാൾ തീരുമാനിച്ചു വന്ന ആളാണ്. പക്ഷേ ജിൻഡോയെ പലരും ഒറ്റപ്പെടുത്തി. ജിൻഡോ മണ്ടനാണെന്ന് ഈ ആദ്യം കാണികൾ തന്നെ തീരുമാനിച്ചു, ജിൻഡോ മണ്ടനാണ് മണ്ടൻ. പിന്നീട് അയാളത് മാറ്റിയെടുത്തു, അയാൾ മണ്ടനല്ല, അയാൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ശരിയുണ്ട് എന്ന്. ഇതിനകത്ത് അങ്ങനെയുണ്ടല്ലോ, ഇപ്പോൾ ഒരാളെ ഒരു അടി കൊടുത്താലും നമ്മൾ അയാളുടെ ആരാധകനാണെങ്കിൽ നമ്മൾ അയാളുടെ പക്ഷത്തേക്കും. ഇതാണ് ബിഗ് ബോസിൻ്റെ പരിപാടി, അതാണ് പരിപാടി. നമ്മൾ എന്ത് നെഗറ്റീവ് അതിൻ്റെ ഏറ്റവും പീക്ക് ചെയ്യുന്നോ അപ്പോൾ കൂടുതൽ ആരാധകരുണ്ടാവും. അപ്പോൾ ഈ ഗെയിം പ്ലാൻ വെച്ചിട്ട് പിന്നെ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ നമ്മൾ അതിനകത്ത് പോകുമ്പോൾ ഇതൊരു നെഗറ്റീവ് ഗെയിം. ഒന്നിൽ ഈ ഭയങ്കര എന്താ, നിങ്ങളൊരു നന്മ മരമാണെന്ന് പറഞ്ഞല്ല തിരിച്ചു വരുന്നത്. നിങ്ങൾ അതുവരെ നന്മമരമായിരിക്കും, പക്ഷെ അകത്ത് കയറി കഴിഞ്ഞാൽ പുറത്ത് വരുമ്പോൾ അതെ. നമ്മൾ അതിനകത്ത് എത്ര നിന്നാലും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഇതിനോടൊരു മറുപടി തരണം. ഈ ബിഗ് ബോസ് ടാസ്കുകൾ കൊടുക്കുമല്ലോ, ടാസ്കുകൾ കൊടുത്തിട്ട് മോഹൻലാൽ വന്നിട്ട് സംസാരിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ ഞാൻ മോനെ നിങ്ങൾ പിടിച്ചു തള്ളിയത്, എന്താ ഞാൻ ഉന്തിയത്, എന്താ ഞാൻ അയാൾ അടിച്ചത്. കൊടുക്കുന്ന ടാസ്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പന്ത് വെച്ചേക്കും, 11 പേരും കാണും. ഈ പന്ത് ആദ്യം എടുക്കുന്നവനും അല്ലെങ്കിൽ ഈ പന്ത് ആദ്യം കൈക്കലാക്കുന്നവന് കപ്പ്. ആ ഇതാണ് ടാസ്ക്. ഒരുത്തൻ വന്ന് എന്റെ നിയമങ്ങളും കൊടുക്കും. ആ ഒരാൾ എടുത്തു കഴിഞ്ഞാലും അയാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കാം. ഇത് ഒരാളെ പിടിച്ച് ഉണ്ടാതെ തള്ളാതെ അടിക്കാതെ നമ്മളെങ്ങനെ ഈ പന്ത് മേടിക്കുന്നത്? ആ എന്നിട്ട് മോഹൻലാൽ വന്നിട്ട് പറയും ഇത് ശരിയല്ല, ബിഗ് ബോസ് പറയും നിങ്ങൾ ഇങ്ങനെയല്ല കളിക്കേണ്ടത്. അത് വല്ലാത്തൊരു ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു ഗെയിമായിട്ടാണ് എനിക്ക് പല സമയത്ത് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ചെയ്താലേ അതിന് പ്രേക്ഷകരുണ്ടാവുള്ളൂ. അതാണ് വിഷയം. നമ്മുടെ പ്രേക്ഷകരുടെ ആ ഒരു മെന്റലി ഉള്ള അഭിരുചി, ആ അഭിരുചിയെ അഭിരുചി എന്ന് പറയില്ല, മെന്റലി ഉള്ള അവർക്ക് ഈ നമുക്കറിയാലോ ഈ ഒളിഞ്ഞു നോക്കാൻ അതുകൊണ്ടാണ് ഈ ഷോ. നമുക്കറിയാം ഫേസ്ബുക്കിൽ നമ്മൾ ഒരാളെ പ്രൊഫൈൽ കണ്ടാലും നമ്മൾ ആ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ ലോക്കഡ് ആണെങ്കിൽ നമ്മുടെ
ലോക്ക്ഡൗൺ അല്ലെങ്കിൽ നമ്മൾ പതുക്കെ ഫോട്ടോസിൽ പോകും, ഓരോ കാര്യങ്ങളായിട്ട് സ്ക്രോൾ ചെയ്ത് നോക്കും, ഇങ്ങനെ ഇങ്ങനെ നമുക്ക് താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നോക്കും, സെലിബ്രിറ്റീസിൻ്റെയൊക്കെ നമ്മൾ പോയിട്ട് ഫോട്ടോസ് എന്താണ് ചെയ്ത് ഏതൊക്കെയാണ് ഫോട്ടോ എന്നൊക്കെ നോക്കും. അതുപോലെ ഈ 100 ദിവസം ഈ 11 പേരുടെ വ്യക്തി ജീവിതം എന്താണ്, ബാത്റൂം ഒഴിച്ചുള്ള ബാക്കി അവിടെ എല്ലാ സ്ഥലത്തും ക്യാമറയുണ്ട്, അവരെന്താണ് സംസാരിക്കുന്നത്, ആ ഒരു മലയാളിയുടെ ആ ഒരു ത്വര ഉണ്ടല്ലോ, അതിനെ അതെ അതെ ഒളിഞ്ഞു നോക്കാനുള്ള ത്വര, അതിനെ മുതലെടുക്കുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ്, ഒറ്റ വാക്ക് ആ ഒരു പരിപാടിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ആ അതിൽ നിന്ന് കാശ് ഉണ്ടാക്കുക, അത്രേയുള്ളൂ. പണ്ടൊക്കെ ആണെങ്കിൽ അടി കിട്ടും, ഇപ്പോഴൊക്കെ ആണെങ്കിൽ പൈസ കിട്ടും, ബിഗ് ബോസിൽ പോയാൽ പൈസ കിട്ടും. അല്ലെ, ഒരു കാര്യം കൂടെ പറഞ്ഞത്, ഈ മഞ്ജു സുനിച്ചൻ അറിയാലോ, മഞ്ജു സിനിമ നടി മഞ്ജു എന്ന് പറയുന്ന ഒരു നടിയുണ്ട്. ഇപ്പൊ ഇവര് ബിഗ് ബോസിൽ പോയി, അപ്പൊ ഈ സുനിച്ചനും മഞ്ജുവും, മഞ്ജുവിനെ സപ്പോർട്ട് ചെയ്ത മുഴുവൻ സുനിച്ചനാണ് ഹസ്ബൻഡ്, ഷോയിലൊക്കെ കൊണ്ടുവരുന്നു അങ്ങനെ. അപ്പൊ ഈ ബിഗ് ബോസിൽ പോകാനും അയാളാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഈ എന്താണ് ഫുക്രു മറ്റേ മുടിയൊക്കെ ടിക്ടോക്കിലൂടെ ചെയ്യുന്നത്, അപ്പൊ ഈ പയ്യനുമായിട്ടുള്ള ഒരു ചെറിയ സീനൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അത് വന്നതോടുകൂടി ഇവരുടെ കുടുംബജീവിതം തന്നെ തകരാറിലായി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നം അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവര് മാത്രമേ ഉള്ളൂ. അപ്പൊ മനുഷ്യരല്ലേ, മനുഷ്യർക്ക് ആ വികാര വിചാരങ്ങൾ മാത്രമല്ല ചേട്ടാ, ഞാൻ കാര്യം പറയട്ടെ, അത് ഇപ്പൊ ഞാൻ പറയട്ടെ, മലയാളിക്ക് ഒരു സദാചാര ബോധമുണ്ട് ഇല്ലേ. ഇപ്പോൾ ഒരു വിവാഹം കഴിഞ്ഞ ഒരാളാണ് ബിഗ് ബോസിനകത്തേക്ക് പോകുന്നതെന്ന് വിചാരിക്കുക, അയാൾ ഒരാളോട് സംസാരിച്ചാൽ ഒരു സ്ത്രീയുടെ അടുത്ത് 2 മിനിറ്റ് 100 ദിവസം ഒരു വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്, ആ സ്ത്രീയുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ബിഗ് ബോസിന് 100,000 ഗ്രൂപ്പുകളുണ്ട്, ഞാൻ ഈ പല ഗ്രൂപ്പുകളിലുണ്ട്, ഉടനെ മെസ്സേജ് വരും, ഇവനും അവളും തമ്മിൽ എന്തോ ഉണ്ട്, പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവര് ഒരുമിക്കാൻ പോവുകയാണ് എന്നൊക്കെയുള്ള ആ ഒരു വൈകൃതങ്ങളുണ്ടല്ലോ, സ്വഭാവ വൈകൃതം. മലയാളിയുടെ ഒന്നാമത് ഒളിഞ്ഞു നോക്കാനുള്ള ത്വര, രണ്ടാമത് സദാചാര ബോധം, മൂന്നാമത് സ്വഭാവ വൈകൃതം, ഇത് മൂന്നിനെയും കൂട്ടിയിണക്കി അതിനെ നല്ല കൃത്യമായി മാർക്കറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഫാഷൻ ക്ലാസ്. അത്രയേ ഉള്ളൂ.